മെഗാ ഓക്ഷൻ കഴിഞ്ഞത് മുതൽ ഏറ്റവും സെറ്റിൽഡായ സൈഡെന്ന് ഏവരും പറഞ്ഞ ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റേത്. കളിക്കാരെ കൃത്യമായി ഉപയോഗിച്ച് രണ്ടാം സ്ഥാനം ഉറപ്പിച്ചു. അത്ര സ്മൂത്തായിരുന്നില്ല പ്ലേ ഓഫിലേക്കുള്ള ജേണി. എങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് മാച്ചുകൾ ജയിക്കുക എന്നൊറ്റ ലക്ഷ്യമാകും സഞ്ജുവിന്. ആദ്യ ക്വാളിഫയറിൽ എതിരാളികൾ ഗുജറാത്ത്, ജയിച്ചാൽ ഫൈനലിലേക്ക്. സീസണിൽ ഇതിനു മുൻപ് ഒരു തവണ മാത്രമാണ് ഇരു ടീമുകളും നേർക്കുനേർ വന്നത്. അന്ന് ജയം ജി ടിക്കൊപ്പമായിരുന്നു. ആ മാച്ചിൽ വരുത്തിയ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് സഞ്ജുവും കൂട്ടരും ഇഴകേറി പരിശോധിക്കുന്നുണ്ടാകും. ടോസ് നേടിയാൽ ആദ്യം ബാറ്റ് ചെയ്യുക എന്നതാണ് രാജസ്ഥാന്റെ സീസണിലെ മന്ത്ര. ചേസ് ചെയ്തപ്പോഴൊക്കെ അവർ സ്ട്രഗിൾ ചെയ്തിരുന്നു. ഗുജറാത്തിനെതിരായ ആ മാച്ചിൽ ടോസ് കിട്ടിയിട്ടും RR ബൌളിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. സഞ്ജു വിജയിച്ച അപൂർവം ചില ടോസുകളിലൊന്നായിരുന്നു അത്. GT ടോപ് 3 കുടുക്കിയിട്ടും മിഡിൽ ഓവേഴ്സിലാണ് കളി കൈവിട്ടുപോയത്. 87 റൺസോടെ ഹർദിക്കും 43-31 റൺസുമായി അഭിനവും മില്ലറും 192 GT എത്തിച്ചു. രാജസ്ഥാന്റെ ഡെത്ത് ഓവർ ബോളിംഗ് അന്ന് തീർത്തും നിറമങ്ങി. ബോൾട്ടിന്റെ അഭാവം പേസ് യൂണിറ്റിൽ എടുത്തുകാട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ബോൾട്ടുണ്ട്. അശ്വിൻ, ചാഹൽ എന്നിവരെ പാണ്ഡ്യയെന്ന് മികച്ച രീതിയിലാണ് കളിച്ചത്. ക്വാളിഫയറിൽ കുറച്ചുകൂടി പ്ലാനുമായിട്ടാകും രണ്ടുപേരും വരിക. ചേസിൽ ബട്ട്ലറും ഹെഡ്മെയറും മാത്രമാണ് പിടിച്ചു നിന്നത്. മധ്യനിര അമ്പേ പരാജയപ്പെട്ടു. ഏതാണ്ട് അതേ ബാറ്റിംഗ് നിര തന്നെയാണ് ഇത്തവണയും രാജസ്ഥാന് വേണ്ടി ഇറങ്ങുക. ക്വാളിഫയറിൽ ബട്ട്ലർ വീണ്ടും റണ്ണൊഴുക്കും എന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി വളരെ കുറച്ചു മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ബോധപൂർവം മറക്കുന്നതാണോ അതോ ശാന്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണോ എന്നാണ് സംശയം. ഒരുപക്ഷെ അദ്ദേഹം ചിലരെ പോലെ ഗ്രൗണ്ടിൽ ആനിമേറ്റഡ് ആയിരിക്കില്ല, ഓവർ മോട്ടിവേഷനും കാണിക്കാറില്ല. എങ്കിലും സഞ്ജു എന്ന ക്യാപ്റ്റൻ തന്റെ റോൾ ഭംഗിയായി ചെയ്യുന്നുണ്ട്. കൂടുതൽ വിജയങ്ങൾക്കായി കാത്തിരിക്കാം.